ഹലോ. അപ്പൊ ആദ്യ സ്പെഷ്യലിയുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതെ, ഇദ്ദേഹത്തെയും അതുപോലെ തന്നെ ഈ വീടും പരിസരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, സാറാ സെവൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ജിജോ എന്നാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് പറഞ്ഞു തരും പേരും കാര്യങ്ങളും. എന്റെ പേര് ജിജോ. ഞാൻ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള രാമമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ നമുക്ക് കുറച്ച് ഡോഗ്സ് ഒക്കെ ഉണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ഒരു കൊച്ചു മോളുണ്ട്. ആ മോൾക്ക് ഒരു കാവലായിട്ട്, അതെ അതെ, ഒരു ഒന്ന് രണ്ടോ ഒരു 40 അല്ലേ, ചുരുങ്ങിയ 40 ഡോഗ്സ്. അപ്പൊ അത്രേ ഉള്ളു. അത് പല ബ്രീഡിലുള്ളത്, അതിനകത്ത് കടിക്കുന്നതുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു കാര്യമുണ്ട്, അത് നമ്മള് പറയാം. പറയാലേ, കാണിക്കാം, പറയുന്നല്ലേ കാണിക്കാം. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നമ്മള് കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഗ്രേറ്റനാണ്. അപ്പൊ ഗ്രേറ്റനകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ഡോഗ് എന്നാണ് ഗ്രേറ്റനെ പറയുന്നത്. ഏറ്റവും നല്ല സൈസ് ഉള്ള ഡോഗ്സിൽ ഏറ്റവും നല്ല സൈസ് ഉള്ള ഡോഗാണ്. അപ്പൊ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പാടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ മേടിക്കുക, ആനയെ മേയ്ക്കാനായിട്ട് ചെറിയൊരു തോട്ടി മതി. ഇവിടെ ഗ്രേറ്ററെ മേയ്ക്കാൻ സാറമ്മോള് മതി. അപ്പൊ ഇതേ അങ്ങോട്ടും തിരിച്ചു വെച്ചേ. എന്താ സാറേ, വാ. അവന്റെ പേരെന്താ ഡോഗിന്റെ? കില്ലർ. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ജെന്റിൽ ആയിട്ടാണ് മോളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാകും കേട്ടോ. പ്രശ്നങ്ങൾ ആരൊന്നുമില്ല. അവനറിയാം അവന്റെ വീട്ടിലെ കുഞ്ഞാണ് അല്ലെങ്കിൽ അവന്റെ ഓണറാണെന്ന് അവന് കറക്റ്റ് അറിയാം. അതുകൊണ്ട് അവൻ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് നിൽക്കുവാണ്. ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് മോളുടെ ഒരു തരത്തിലാണ് നിൽക്കുന്നത്. ചിലപ്പോ പറയാൻ പറ്റില്ല, മോളെ എന്തെങ്കിലും ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാല് അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞ ഡോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഇവന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതിപ്പോ 2.5 വയസ്സുണ്ട്. ബ്രിൻഡിൽ കളർ എന്ന് പറഞ്ഞ ഒരു കളറാണ്. റേഡിയൻസിന് ഒരുപാട് കളറുകളുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് കളർ എന്ന് തന്നെ പറയാം. ബ്രിൻഡിൽ കളർ, ബ്രിൻഡിൽ റയർ അല്ലേ? റയർ ഫോണാണ്, കോമൺ ഫോൺ കോമൺ ആണ്. എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കളറാണ് ഇത്. നമ്മുടെ വരയൻ കടുവ ആ ഒരു ഫോർമാറ്റാണ് ബ്രിൻഡിൽ എന്ന് പറയണേ. പുലിപുരി അല്ലാതെ പറഞ്ഞിട്ട് വരയൻ പുലി. ഓക്കെ ഓക്കെ. പക്ഷെ ആള് ഒരു ജൈന്റ് ആണെങ്കിലും നല്ല ഒരു ജെന്റിൽ ബ്രീഡാണ്. അതാണ് ജെന്റിൽ ജയന്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ. ആളുടെ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആള് പാവാണ്, അത്യാവശ്യം അടിയാണ്, അടി മര്യാദ, മര്യാദ. അങ്ങനെയാണ് ആളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യണ മെയിൽ ആയതുകൊണ്ട് അധികം നമുക്ക് ഹെവി ആക്കി കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയത്തിൽ നിർത്തിയേക്കും. ഇവനെ എവിടെ കൊണ്ടുവന്നേ? ഇവനെ കൊണ്ടുവന്ന് തൃശ്ശൂരുള്ള ഒരു ആളുടെ അടുത്ത് കൊണ്ടുവന്നു. വിദ്യാലയത്തിൽ എന്ന് പറഞ്ഞ ഒരു അടുത്തിലാണ് ഒരു 1.5 ഇയർ എടുത്ത നമ്മുടെ കൂടെ വന്നിട്ട് 15 വർഷം. അപ്പത്തെ അടുത്ത ഡോഗാണ്. അപ്പൊ അവന്റെ പേര് കോങ്. കോങ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ മോളോട് നിൽക്കുന്നത് മോളുടെ ലെവലിൽ ഇങ്ങനെ ഇരിക്കുവാണ്. മോളുടെ പേരെന്ന് പറഞ്ഞു? വലിയ പേരാണല്ലോ സാറ. അല്ലേ, 6 വയസ്സുകാരിയാണ് അല്ലേ? അപ്പൊ ഈ 6 വയസ്സുകാരിയാണ് ഈ ഡോഗിനെ എല്ലാം ഹാൻഡിൽ ചെയ്ത് നടത്തുന്നതെല്ലാം. ഓക്കെ ഓക്കെ. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവന് എത്ര വയസ്സുണ്ട്? ഇവനിപ്പോ 4.5 വയസ്സ്. ഓക്കെ ഓക്കെ. സ്റ്റെറ്റ് മെയിൽ ആണല്ലേ, ബ്ലാക്ക് കളർ. പാവാട്ട നമുക്ക് കാണിക്കാൻ പറയാലേ. ഇവൻ എവിടെ നിന്ന് എടുത്തേ? ട്രിവാൻഡ്രത്ത് നിന്ന്. അപ്പൊ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കോള് വരുന്നത് നോക്കി അല്ല, ഇടക്കിടക്ക് ഇടക്കിടക്ക് അല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പറയാൻ വരുന്നത്. ഇടക്കിടക്ക് കോള് വരുന്നുണ്ട്, അതിലൊക്കെ ഇപ്പൊ വരാം. സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ വന്നു പറഞ്ഞു നമ്മുടെ രഞ്ജിത്തേടനോടാ ലീസ്റ്റോക്സ്. മെയിൻ ആയിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്, ആ മുതലില് പുളി കൂട്ടി നിറക്കാനായിട്ട് വന്നതാണ്. അപ്പൊ പുള്ളി ഇപ്പൊ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്, അവിടെ ഇരുത്തിയിട്ടുണ്ട്, പൗഡർ ഒക്കെ ഇടിപ്പിച്ച് അവിടെ ഇരുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വെറുതെ പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല, ഇങ്ങോട്ട് വായോ, വാ ഇങ്ങ വാ. തോത്തൊക്കെ എടുത്തോണ്ട് വന്നേക്ക്, ഫ്രണ്ട്സ് കൂടും. ഒന്നാം കണക്ക് പറയാം, വേണ്ട ഇങ്ങ വയ്യോ, ഫോൺ കൊണ്ട് ക്യാമറ കൊണ്ട് ഇങ്ങ വായോ, വേണ്ട വേണ്ട വേണ്ട. കണ്ട 1, 2, 3, 4 5 ഡോഗ് ഓർഞ്ഞിട്ട് കടിച്ച് നശിപ്പിച്ച് കടിച്ച് നശിപ്പിച്ച് ബാ ബ്രോ വന്നേ ബാ. അപ്പതേ കുറച്ച് അടുത്ത് കാണിക്കാം. ദേ കൂട്ടിയാക്കി ഇറക്കിട്ട് നിൽക്കുവാണ്, കടിച്ച് എച്ചിലാക്കി അല്ലേ. ഡോഗ് ഓർഞ്ഞിട്ടാണ് കടിച്ചത്, അവനൊന്ന് കാണിച്ചേ. അല്ല അവനാണ് കടിച്ചത്. ഇവന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ പേര് തരൂ. ഓടി ഓടി എന്നാണ് എന്റെ പേര്. പുള്ളി ഇറക്കാൻ, പുള്ളി കൂടെ ഞാൻ വന്നാണ് ജസ്റ്റ്. അപ്പൊ ഫുൾ വീഡിയോ നമ്മൾ ലീസ്റ്റോക്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതുകൂടെ കയറി കാണുക. ഓക്കെ, അപ്പൊ നമ്മള് തിരിച്ച് ഇവരിലേക്ക് വരാം. കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ മുറിവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ.
കട്ടിച്ച് നശിപ്പിച്ച്. അപ്പൊ അതെന്താ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഓക്കെ, ഫുൾ വീഡിയോ നമുക്ക് കാണാം എങ്ങനെ കടിച്ചതാ. അത് തന്നെ. ഓക്കെ ഓക്കെ, പറയാനില്ല. അല്ല, സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് വീഡിയോ എടുത്തത്. എന്റെ കൈ ഇങ്ങനെ വിറക്കുമായിരുന്നു, ഇങ്ങനെ വിറക്കുമായിരുന്നു. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോഗിനെ അവിടുന്ന് പുള്ളി വിട്ടു, എന്നിട്ട് പുള്ളി കൂളായിട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവന് കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ കേറ്റാം, അടുത്തുള്ള എടുക്കാം. ഒരു കണ്ടു കഴിഞ്ഞാൽ പാവാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ബൈ. നീ കൊണ്ടുവന്നേ എടുക്കാം. എന്റെ അമ്മേ, ഭയങ്കര അഗ്രഷനാണ് കേട്ടോ. നമുക്ക് കൂടുതൽ കച്ചവടമാക്കണ്ട, നമുക്ക് അങ്ങ് രണ്ട് ഒരാളെ കേറ്റാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല, രണ്ടും ഒരാളെ മീരും. ഓക്കെ, അപ്പൊ നമ്മള് കോങ്ങിന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കുകയാണ്. ആ, ഗ്രേഡേനാ ഇതിപ്പോ നമ്മള് കാണിക്കുന്നത്? മൂന്നാമത്തെ ഗ്രേഡേ, അഞ്ചാമത്തെ. മറ്റേ നമ്മള് ചെറിയ വൈറ്റ് പോലെ നമ്മള് കാണിച്ചു പോയായിരുന്നു. ആ വീട്ടിലാണ്ട് നമ്മളധികം കാണിച്ചില്ല. അപ്പൊ ഇവനെ നമ്മള് കാണിച്ചു. ഇവന്റെ അഗ്രഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ. ഹ്യൂമൻസിനോട് കുഴപ്പമില്ല, പക്ഷേ വേറെ ഡോഗ്സിനോടാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആള് തീയാണ്, വിടത്തില്ല, കടിച്ചു കളയും. ആ പിന്നെ അതെ, അടുത്ത് വേറെ ഉണ്ടതേ കണ്ട, ആറുമാസം അല്ലേ. ഓക്കെ ഓക്കെ, ആ ശരിക്കാണ്ടൊക്കെ തരവല്ല. വെരി ഗുഡ് ഗേം, വെരി ഗുഡ് ഗേം. ആ ആ ആ, ഇത് ഇവിടെ ഇവിടെയല്ല, കുഞ്ഞിന്റെ കുഞ്ഞാണ്. ഓക്കെ ഓക്കെ, അത് കളർ ഏതാ? സെയിം കളർ. ഇത് ഭയങ്കര റെയർ കളർ അല്ലേ? മെർലിക്കും ഒന്നുകൂടെ റെയർ, കുറവാണ്, ഉണ്ട്, അതുമുണ്ട്. ഓക്കെ ഓക്കെ, ടോട്ടൽ ഇപ്പൊ ഇവിടെ എത്ര ഗ്രേഡ് ഉണ്ട് മൊത്തം കൂടെ? ഓക്കെ, ഏഴെണ്ണം അതുപോലെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് നിർത്താൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, ആ മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ ഓക്കെ, ഓക്കെ. ഇവിടെ മദർസൈഡായിരുന്നു? മദർസൈഡ് ചോദിക്കാൻ പറഞ്ഞു, എങ്ങനെ ഇതിലേക്ക് എത്തിയത്? കൊറോണ സമയത്തായിരുന്നോ? അതെ, കൊറോണ സമയത്തായിരുന്നു. ഓക്കെ ഓക്കെ, അല്ല ഡോഗിന്റെ എണ്ണം കൂട്ടണമെന്ന് കൊത്താറുന്നു. എത്ര ഞാൻ ഇവിടെ വന്ന് കുറച്ചാളെ ചുമ്മാക്കി പറഞ്ഞു. ആ സമയത്ത് കുറച്ച് ഡോക്സിനെ എടുത്ത് തുടങ്ങി അപ്പൊ ഒന്നും തുടങ്ങി ഇതായി. ഓക്കെ ഓക്കെ, പിന്നെ കാര്യം ചോദിക്കാനുള്ള, ഇപ്പോഴത്തെ ബ്രീഡിംഗ് ഒരു സ്റ്റൈലിനെ കുറിച്ച്. ബ്രീഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാനൊരു ബ്രീഡർ അല്ല, ഞാനിപ്പോ ഒരു ഫാഷൻ വേണ്ടി വളർന്നു. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മളൊരു ന്യായമായ വിലക്ക് കൊടുക്കുന്നു. ചിലത് നമ്മൾ ഹോൾഡ് ചെയ്യും നമ്മുടെ ഇഷ്ടപ്രകാരം. ഹോൾഡ് ചെയ്യാവുന്ന പക്ഷേ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യം വരുന്നവർക്ക് നിർത്തും. പക്ഷെ ബ്രീഡിംഗ് ഓപ്പൺ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ പ്ലാനിംഗ് ഒന്നും ഇല്ല. ഇപ്പൊ ഇത്രയും ഡോഗിനെ വളർത്തുന്നുണ്ടല്ലോ, ഏറ്റവും ഫേവറേറ്റ് ഡോഗ് ഏതാ? അങ്ങനെ ചോദിക്കരുത്. ഏറ്റവും ഫേവറേറ്റ് ബ്രീഡ് ഏതാ? എന്റെ ഫേവറേറ്റ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ കാനക്കോർസാണ്. കാനക്കോർസാണ്. ഈ ബെൽജിയം മാലിനെ പോലുള്ള ബ്രീഡിനെ ഒന്നും നോക്കുന്നില്ലേ? ബെൽജിയം മാല അത്ര ഇഷ്ടമാണ്, നല്ല ഡോഗാണ്, എല്ലാം നല്ലതാണ്. ഓക്കെ, ഇവിടെ ഒരു വർക്കിംഗ് ഷെപ്പേർഡ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഹെയർ അധികം ഉള്ള ഡോഗ്സ് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല, എന്റെ കാഴ്ചപ്പാട് നേരെ തിരിച്ചാ. ഹെയർ ഉള്ള കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ എനിക്ക് ഇഷ്ടം. പക്ഷേ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു ഇവിടെ? ഷെപ്പേർഡ് ഉണ്ട്, ഇപ്പോൾ ആ ഉണ്ട്. ഓക്കെ ഓക്കെ, കടിയന്മാരുണ്ട് ഇവിടെ അല്ലേ? എല്ലാരും ഉണ്ട്, നല്ല സ്വഭാവമുള്ള എല്ലാരും ആൾക്കാരും ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് വെറുതെ വീഡിയോ ഏതാ വലിച്ചു കിട്ടുന്നില്ല. ഈ നമ്മുടെ ഗ്രേറ്റ് ഡാന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. വേറെ ഒന്നും പറയണ്ടോ? ഓക്കെ, അതെ തന്നെ. നമ്മള് ഞാൻ പിന്നെ എല്ലാ ദിവസം വന്നിട്ട് ഇവിടുത്തെ ഫുള്ള് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് കാണിക്കാം. അപ്പൊ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾ കൂടുതലും കാണുന്നതാണ്. 122 ചെറിയ ഫോളോവേഴ്സ്, 122 ഫോളോവേഴ്സ് അത്രേ ഉള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ലൈവായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഡോഗിന്റെ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ.
അപ്പൊ നമുക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അത് തന്നെ. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോയില് പിന്നേഴ്സം കാണാം. കാനക്കോർസ് ആണ്, കാനക്കോർസ് മെയിൻ ആക്കുവാണ്. എട്ടെണ്ണം ഉണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ പുറത്ത് കാണിച്ചിട്ടില്ല. ഒരു ഇമ്പോർട്ടന്റ് കാണിച്ചിട്ടില്ല. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ്. നല്ല ഡോഗ് ആണ് കേട്ടോ, ഞാൻ ജസ്റ്റ് കയറി കണ്ടായിരുന്നു. അപ്പൊ നമ്മള് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് നമ്മള് അത് തന്നെ ലീ സ്റ്റോക്സിന്റെ ഒരു കാണിക്കലുണ്ട്, അതൊരു ഒന്നൊന്നര കാണിക്കലാണ്. ഓക്കെ, ചിലപ്പോ ആ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോ കാണുന്നത്. ഒന്നൊന്നര കാണിക്കലാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ആ വീഡിയോ പോയി കാണാം, നല്ല കാണിക്കലാണ്. പുള്ളി നിന്നാ വന്നായിരുന്നല്ലോ, മറ്റേ ഇല്ല സായിപ്പന്മാർക്കോട്ട് ടർക്കിയൊക്കെ കൊടുത്തിട്ട് പുള്ളിയെ വീഡിയോ എടുക്കുന്നത് കേട്ടോ, രഞ്ജിത്തോടെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മളെ സാറാസവന്റെ ഇന്നത്തെ വിശേഷങ്ങൾ, അത് ഗ്രേറ്റ് ഡേന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വേറൊരു ദിവസം സാറാസവനില് പിന്നെ കാണുന്നതാണ്.